കഴിഞ്ഞ ദിവസം ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായുള്ള കരോൾസിന്റെ ഒരു ഇന്റർവ്യൂ ISL ഒഫീഷ്യൽ വെബ്സൈറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ആ ഇന്റർവ്യൂലോട്ട് കടക്കും മുമ്പ് നിങ്ങൾ ഈ ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കഴിഞ്ഞ സീസണിലെ പെർഫോമൻസിനെ കുറിച്ചാണ്. ബ്ലാസ്റ്റേഴ്സിന്റെ പ്രകടനത്തിൽ സന്തോഷവാനാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം തീർച്ചയായും അല്ല, കാരണം നിലവാരത്തിന് താഴെയുള്ള പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് എന്നാണ് അദ്ദേഹം മറുപടി നൽകിയിട്ടുള്ളത്. പിന്നീട് ചോദിച്ചത് കിബു വിക്കുനെ കുറിച്ചാണ്. അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് കിബു വിക്കുന മികച്ചൊരു പരിശീലകൻ തന്നെയാണ്. കഴിഞ്ഞ സീസണിലെ പ്രകടനം മോശമായതിന് കാരണം കിബു വിക്കുനയല്ല, അതിന് പിന്നിൽ കുറെ കാരണങ്ങളും പിയവുകളും ഉണ്ട്. താരങ്ങളും പ്രതീക്ഷയെ അത്ര തിളങ്ങാനായില്ല എന്നാണ് കരോൾസ് പറയുന്നത്. ഒരു ചോദ്യം എന്ന് പറയുന്നത് ടീമിലെ യുവതാരങ്ങളായുള്ള സഹൽ അബ്ദുൽ സമദ്, രാഹുൽ KP, സന്ദീപ് സിംഗ് എന്നിവരെ കുറിച്ചായിരുന്നു. അതിന് അദ്ദേഹം നൽകിയിട്ടുള്ള മറുപടി എന്ന് പറയുന്നത് ഇവരെല്ലാം മികച്ച പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്, എന്നാൽ ടീമിലെ പ്രകടനം എന്ന് പറയുന്നത് വളരെ മോശം തന്നെയായിരുന്നു, അതുകൊണ്ട് ഇനി ഇവരെ പുകഴ്ത്തി പറഞ്ഞിട്ട് കാര്യമില്ല. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എൽക്കോ ഷട്ടോരിയെ കുറിച്ചായിരുന്നു. എൽക്കോ ഷട്ടോരി വീണ്ടും തിരിച്ചു വരുന്നു എന്നതിനെ കുറിച്ച് റൂമറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, അതിനെ കുറിച്ചൊന്ന് പ്രതികരിക്കാമോ എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പുതിയ കോച്ചിനെ കുറിച്ചാണ്, പുതിയ കോച്ചിന് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. എൽക്കോ ഷട്ടോരിയെ കുറിച്ച് ഒന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അടുത്ത സീസണിലും പ്ലേ ഓഫ് തന്നെയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറയുന്നു. കഴിഞ്ഞ സീസണിലെ പിയവുകൾ നികത്തി മികച്ചൊരു പ്രകടനം തന്നെ കാഴ്ചവെക്കാനായിരിക്കും അടുത്ത സീസണിൽ ശ്രമിക്കുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത സീസണിൽ നേരത്തെ തന്നെ പരിശീലനം തുടങ്ങുമെന്നും കരോൾസ് പറയുന്നു. പുതിയ കോച്ച് എത്തിയ ശേഷം ആയിരിക്കും സൈനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നത്. ഇതിലെ തന്നെ ഏറ്റവും വലിയ ആരാധക കൂട്ടായ്മയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെത്. ഇതിലും മികച്ച പ്രകടനം അവർ അർഹിക്കുന്നില്ല എന്ന ചോദ്യത്തിന് കരോൾസ് പറയുന്നത് തീർച്ചയായും ഉള്ള പിഴവുകളൊക്കെ നികത്തി അടുത്ത ദിവസങ്ങളിൽ മികച്ച ടീമിനെ ഒരുക്കുമെന്നാണ്, ബഡ്ജറ്റിനനുസരിച്ച് ടീമായിരിക്കും ഉണ്ടാവുക എന്നും അദ്ദേഹം പറയുന്നു. ഈ ഒരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഇന്റർവ്യൂ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ ദൂരെ സബ്സ്ക്രൈബ് ചെയ്യാം.